വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഓരോ പെരുന്നാളുകളിലും ഈ പരിശുദ്ധന്മാരും ശുദ്ധിമതികളും എപ്രകാരം അവരുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സ്വീകാര്യമാക്കി തീർക്കുവാൻ സാധിച്ചു, അപ്രകാരം പടിപടിയായിട്ട് നമ്മൾക്ക് ദൈവികമാകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിൽ ആയിത്തീരുവാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. നിർഭാഗ്യവശാൽ നമ്മളുടെ പെരുന്നാളുകളും ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും ഈ അനുഭവം വരാത്തതായിട്ടുള്ള ഒരു ആത്മീക സാഹചര്യമാണല്ലോ നമ്മളെ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ പെരുന്നാളിലും ഈ ഇടവകയ്ക്കും അത്യാവശ്യം എന്ന് പറയട്ടെ ഒരു ആത്മീകമായ നവോത്ഥാനം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ പെരുന്നാളിൽ കൂടി ഉദ്ദേശിക്കുന്നത്. എപ്രകാരം മാതാവ് ദൈവസന്നിധിയിൽ കൃപ നിറഞ്ഞവളും അനുഗ്രഹിക്കപ്പെട്ടവളുമായി തീർന്നിരിക്കുന്നുവോ അപ്രകാരം ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഇപ്രകാരം ആയി തീരുവാൻ ഒരിക്കൽ കൂടി ഒരു ശ്രമം നടക്കണം എന്നുള്ളതാണ് ഈ പെരുന്നാളിൻ്റെ ഉദ്ദേശം എന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. മാതാവ് എന്ന് പറയുമ്പോൾ കർത്താവിനെ ജനിപ്പിച്ച എന്ന ഉള്ള ഒരു സ്ത്രീ എന്ന് മാത്രമല്ല, ശിഷ്യത്വത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മകുടം ചാർത്തുന്ന ഒരു ഉദാഹരണമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോഴത്തേക്ക് ദൈവം പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആ പദ്ധതിയുടെ അർത്ഥവ്യാപ്തി മാതാവ് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് തിരുവരുത്തിൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിന് 1-ാം അധ്യായത്തിൽ ഏതാണ്ട് 42-ാമത്തെ വാക്യത്തിലും പിന്നെ 2-ാം അധ്യായത്തിലും രണ്ട് പ്രാവശ്യം വിശുദ്ധ ലൂക്കോസ് എടുത്തു പറയുന്നതാണ് മാതാവ് ഈ കാര്യങ്ങൾ ഒക്കെയും ശ്രദ്ധിച്ച് അവരുടെ ഹൃദയത്തിൽ ഇതിനെ സൂക്ഷിച്ചു വെച്ചു അല്ലെങ്കിൽ ധ്യാനിച്ചു എന്നുള്ളത്. അങ്ങനെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംശയം എന്നല്ല പല കാര്യങ്ങളുടെയും അർത്ഥം മനസ്സിലാകാതെ. എന്നാൽ അവസാനമായിട്ട് അപ്പോസ്തോല പ്രവൃത്തികളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വിശുദ്ധൻ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരുടെയും വിശ്വസിക്കുന്നവരുടെ സംഘത്തിൽ മാതാവിനെയും കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാ തരത്തിലും വിശുദ്ധിയുടെ ഒരു മകുടം ചാർത്തുന്ന ഒരു സംഭവമായിട്ടാണ് മാതാവിനെ കാണുന്നത്. ഓരോ വർഷവും ഈ പെരുന്നാൾ ആചരിക്കുമ്പോൾ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും മാതാവിൻ്റെ പലതരത്തിലുള്ള സ്വഭാവ ശ്രേഷ്ഠതകൾ നമ്മൾക്ക് ഒന്ന് ചിന്തിക്കാൻ സാധിക്കും. ഞാനൊന്ന് ചിന്തിക്കുന്നു നോക്കുമ്പോഴത്തേക്ക് എന്തിനാണ് കർത്താവ് ഒരു സ്ത്രീയിൽ കൂടി ജഡം ധരിക്കുവാൻ തീരുമാനിച്ചത്? ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കുന്നതായിട്ടുള്ള ദൈവം കേവലം പൊടിയിൽ നിന്നും തൻ്റെ സ്വാദൃശ്യം കൊടുക്കുവാൻ തക്കവണ്ണം മനുഷ്യരെ രൂപീകരിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താഴ്വരയിൽ അസ്ഥിക്കൂട്ടം കിടക്കുന്നതിനെ ജഡവും മാംസവും ഞരമ്പും കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഒരു സ്ത്രീയുടെ സഹായം കൂടാതെ മനുഷ്യനായി തീരുവാൻ ദൈവത്തിന് സാധിക്കും. പിന്നെ എന്തിനാണ് ഒരു സ്ത്രീയിൽ കൂടി ജഡം എടുത്തിരിക്കുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് തിരിച്ചു പോവുകയാണ്. സ്ത്രീയെയും പുരുഷനെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സംഗതി നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ജന്മം കൊടുക്കുവാനും കാത്തു പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനുമായിട്ടുള്ള സ്വഭാവത്തിന് രൂപം കൊടുത്തുകൊണ്ട് പുരുഷൻ എന്ന് പേര് കൊടുക്കുന്നു. മറുവശത്ത് ദൈവത്തിനെ സ്നേഹിക്കുവാനും ലാളിക്കുവാനും വളർത്തിക്കൊണ്ടു വരുവാനും വൈകാരികമായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ ഒരു രൂപം കൊടുത്തുകൊണ്ട് സ്ത്രീ എന്ന് വിളിക്കുന്നു. ഇത് രണ്ടിനെയും കൂടി കൂട്ടി വിശുദ്ധ സഭയുടെ കൂദാശയായിരിക്കുന്ന വിവാഹത്തിൽ കൂടി ഒന്നാക്കി തീർക്കുമ്പോൾ അവിടെ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് സ്വഭാവങ്ങളും കൂട്ടിച്ചേർന്ന് ദൈവത്തിൻ്റെ സ്വഭാവം പൂർണ്ണമാകുവാനും സ്ത്രീയും പുരുഷനും തമ്മിൽ ഉള്ള സംയോജനത്തിൽ കൂടി ദൈവത്തിൻ്റെ സ്വഭാവം പരസ്പരം ഏറ്റെടുക്കുവാനും കൂടിയാണ്. പുരുഷന് കൂടുതലായിട്ട് അനുകമ്പയോടുകൂടി മനസ്സലിവോടുകൂടി വൈകാരികമായിട്ട് സമീപനം
ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിന് സ്ത്രീ എന്ന് പരിഗണിക്കുന്നതായിട്ടുള്ള സൃഷ്ടിച്ചിരിക്കുന്നതാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചിന്തിക്കണം, ഈ സ്ത്രീയിൽ നിന്നും ദൈവം ഉടലെടുക്കണമെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഈ സ്ത്രീയെ പോലെ, ഈ മാതാവിനെ പോലെ നമ്മൾക്ക് അല്പം കൂടി ഒന്ന് ആയിത്തീരുവാൻ. വയനാടെന്ന് പറഞ്ഞിരിക്കുന്ന ദുരിതം അനുഭവിക്കുമ്പോഴത്തേക്ക് മാത്രമല്ല നമ്മൾ കൈ തുറന്ന് സഹായിക്കേണ്ടത്, ജീവിതത്തിൽ എപ്പോഴും മറ്റുള്ളവരുടെ പ്രയാസങ്ങളും അവരുടെ കണ്ണുനീരും വേദനകളിലും നമ്മൾ പങ്കാളികളാകുവാൻ, അങ്ങനെ നമ്മൾക്ക് മറ്റുള്ളവരുടെ പ്രയാസങ്ങളുടെ ഒരു ഭാഗം ആയി തീരുവാൻ തക്കവണ്ണം എപ്രകാരം ഈ മാതാവായി തീർന്നുവോ അപ്രകാരം നമ്മളും ആയി തീരണം എന്നുള്ളതാണ് ഈ മനുഷ്യവതാരത്തിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ആ മാതാവ് എപ്രകാരം തൻ്റെ ചുറ്റുമുള്ള കുടുംബങ്ങൾക്ക് സഹായത്തിന്റെ ഹസ്തങ്ങൾ നീട്ടിക്കൊടുത്ത് ആവശ്യമുള്ളവർക്ക് എന്തൊക്കെയോ സഹായം കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടല്ലേ ഈ ബാലനായ യേശുക്രിസ്തു വളർന്നു വരുന്നത്. നമ്മൾക്കേവർക്കും അങ്ങനത്തെ ഓർമ്മകളാണല്ലോ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. വലിയമ്മച്ചിയും അമ്മച്ചിയും ഒക്കെ വീടുകളിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഏത് തരത്തിൽ സഹായിക്കുന്നതോ കണ്ടൊക്കെയാണ് ഒരു പക്ഷേ നമ്മളും അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടുള്ള പ്രേരണ ജീവിതത്തിൽ കിട്ടുന്നത്. അങ്ങനെ ദൈവത്തിന്റെ സ്വഭാവം നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു സ്ത്രീയുടെ രൂപത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് പകർന്ന മനുഷ്യവർഗം മുഴുവനും മനസ്സലിവും അനുകമ്പയും ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുക. അതിനുവേണ്ടിയാണ് മനുഷ്യാവതാരം ചെയ്തത് സ്ത്രീയിൽ കൂടി. അങ്ങനെയുള്ള ആ ഒരു സ്വഭാവം നമ്മളിൽ ആയിത്തീരുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മളുടെ പെരുന്നാളുകളിൽ നമ്മൾക്ക് സാധാരണയായിട്ട് എത്രമാത്രം ഇടവകയ്ക്ക് വേണ്ടി ചെലവഴിക്കുവാൻ യാതൊരു മടിയുമില്ല. നമ്മളുടെ കണക്ക് കൂട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്രകാരമാണല്ലോ തിരുമേനി. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 500 ആൾക്കാർ വന്നിരുന്നു, ഈ വർഷം 1500. ഞങ്ങൾ കണക്കൂട്ടി എത്രമാത്രം പൊതികളാണ് ഇവിടുന്ന് കൊടുത്തിരുന്നത്. പക്ഷെ നമുക്ക് ആത്മീയമായിട്ട് നവോത്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്ന അനുഭവത്തെ കുറിച്ച് എത്രമാത്രം എടുത്തു പറയുവാൻ സാധിക്കും? തിരുമേനി, ഞങ്ങളുടെ ഇടവകയിൽ ഇത്രയും കുടുംബങ്ങളുണ്ട്. ഞങ്ങൾ എല്ലാവരും കുമ്പസാരിച്ച് കുർബാന അനുഭവിച്ചതായിട്ടുള്ള ഒരു മഹാദിവസമായിരുന്നു ഈ പെരുന്നാള് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. അവിടെയാണ് ഈ മാതാവിന്റെ ഈ പെരുന്നാളിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. നമുക്കൊന്ന് വ്യത്യാസപ്പെടുവാൻ, ഇവിടെ നമ്മൾ ചെലവാക്കുന്നത് അത്രയും തന്നെ അതിൽ കൂടുതലും ഇതിന്റെ ആസ്തി മറ്റുള്ളവർക്ക്, ഇതിന് ചുറ്റും കിടക്കുന്നവർക്ക്, അവർക്കും ഒരു സന്തോഷത്തിന്റെ അനുഭവമായി തീരണം. അവരാരായിക്കോട്ടെ, ക്രിസ്ത്യാനികളാകണം എന്ന് നിർബന്ധമൊന്നുമില്ല, അവരെ സഹായിക്കുന്നതായിട്ടുള്ള ഒരു ഉറവിടമായി ഈ ഇടവക തീരണം. പെരുന്നാളെന്ന് പറയുമ്പോൾ അവരും സന്തോഷിക്കുവാൻ ഞങ്ങൾക്കും ആനന്ദിക്കുവാനായിട്ടുള്ള ഒരു ദിവസമാണ് ഈ ഇടവകയുടെ പെരുന്നാൾ എന്ന് കരുതുവാൻ തക്കവണ്ണം ആകാംക്ഷയോടുകൂടി നോക്കി പാർത്തിരിക്കുന്നത് വേണം ഈ നാട്ടുകാർ. അതായിരിക്കണം ഈ പെരുന്നാളിന്റെ ഉദ്ദേശം. അങ്ങനെ നമ്മൾ സന്തോഷിക്കുമ്പോഴത്തേക്കാണ് ഈ മാതാവിന്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകുന്നത്, എന്റെ ജനം, എന്റെ ഇടവക. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ഈ പെരുന്നാളിൽ എത്തിച്ചേരണം എന്ന് ആദ്യമേ സൂചിപ്പിച്ചുകൊള്ളട്ടെ. മാതാവിനെ സംബന്ധിച്ചോളം പറയുന്നത്, മാലാഖം വന്നിട്ട് പറയുന്നത്, കൃപ നിറഞ്ഞവളെ, ഈ അനുഗ്രഹത്തിന്റെ കൂമ്പാരമായി തീർന്നിരിക്കുകയാണ് മാതാവ്. എന്തുകൊണ്ട്? ഇപ്പൊ നമ്മളുടെ പാട്ടുകളിൽ പറയുന്നുണ്ട് എളിമയുടെ ഉദാഹരണം, ദൈവസന്നിധിയിൽ ഒക്കെയും താണതായിട്ടുള്ള ഒരു സ്ത്രീ. അങ്ങനെ അതുകൊണ്ട് രണ്ടാം ഔവ, സ്വർഗത്തിലെ രാജ്ഞി എന്നൊക്കെ നമ്മൾ പേര് കൊടുക്കുന്നു. പക്ഷെ ഞാനൊന്ന് ചിന്തിച്ച് നോക്കുകയാണ്, ഈ മാതാവിന്റെ മനസ്സിൽ കൂടി പോയിരിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിൻ്റെ വിശുദ്ധിയല്ലേ ദൈവത്തെ പ്രേരിപ്പിച്ചത് ഈ തരത്തിൽ അനുഗ്രഹമാകുവാൻ? ഒരു ശുദ്ധ മനസ്സ്. അതുകൊണ്ട് ദൈവം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ പദ്ധതിയുമായിട്ട് പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് സംഭവിച്ചോട്ടെ, ഇതാ നിന്റെ ദാസി, നിന്റെ ഹിതം പോലെ നടക്കട്ടെ. അവിവാഹിതയായിരിക്കുന്ന എനിക്ക് ഗർഭിണിയായിട്ട് മറ്റവർ കണ്ടാൽ എന്നെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ടുള്ള സാഹചര്യമാണെങ്കിലും
ഇതാ നിന്റെ ദാസി നിന്റെ ഹിതപ്രകാരം നടക്കട്ടെ. എനിക്ക് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മുഖാന്തരം എന്റെ മകന് പരസ്യ ശുശ്രൂഷ നിവർത്തിക്കുവാൻ സാധിക്കുന്നെങ്കിൽ ദൈവം തമ്പുരാനെ, ഇതാ നിന്റെ ദാസി നിന്റെ ഹിതം ആയിക്കോട്ടെ. എന്റെ മകൻ ഇഞ്ചിഞ്ചായിട്ട് മരിക്കുവാൻ തക്കവണ്ണം കുരിശിന്റെ അനുഭവമാണെങ്കിൽ അതിൽ കൂടി ലോകത്തിന് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതാ നിന്റെ ദാസി നിന്റെ ഹിതപ്രകാരം നടക്കട്ടെ. ആ മനസ്സിനെ കണ്ടുകൊണ്ടാണ് ദൈവം പറയുന്ന കൃപ നിറഞ്ഞവളെ. നമ്മളോ രാവിലെ എഴുന്നേറ്റാൽ ആരൊക്കെ ഒപ്പിക്കാൻ പറ്റുമെന്നല്ലേ ആദ്യത്തെ ചിന്ത? ആർക്കെങ്കിലും നന്മ വരുത്തുവാനായിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ടോ? കാലം ചെയ്ത അഭിവന്യ ഗീവർഗീസ് മാർസ്താത്യ സിനിമേനി ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ സാധാരണ പറയുന്നതാണ്, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് പറയാൻ പറ്റുമോ, ഞാൻ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന ആളാണ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവനാണ് എന്ന് പറയുവാനായിട്ട് അഭിമാനിക്കാൻ സാധിക്കും. ഹൈന്ദവ സംസ്കാരത്തിൽ അവര് രാവിലെ എഴുന്നേറ്റാൽ ഓം എന്നുള്ള പ്രാർത്ഥന സകല സൃഷ്ടിക്കും സമാധാനവും ശാന്തിയും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊന്ന് ചിന്തിച്ചു പോകും, അങ്ങനെ ഉള്ള ഒരു ശീലം നമുക്കുണ്ടോ? ഈ സൃഷ്ടിക്കും മറ്റുള്ളവർക്കും ദൈവത്തിന്റെ സമാധാനവും ശാന്തിയും പകർന്നു കൊടുക്കണമേ ദൈവമേ എന്ന് എഴുന്നേക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും നമ്മൾക്ക് ഈ കൃപ നിറഞ്ഞ മകനെ എന്നുള്ള അഭിവാദ്യം കേൾക്കാൻ പറ്റാത്തത്. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനമെന്ന് ദൈവത്തിനുള്ള വന്ദനം നമ്മൾക്ക് കേൾക്കാൻ പറ്റാത്തത് ഇതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഈ മാതാവിനെ പോലെ ഒരു ശുദ്ധ മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടാൻ സാധിക്കുന്നത് കൃപ നിറഞ്ഞ മകനെ നിനക്ക് സമാധാനം, കൃപ നിറഞ്ഞ മകളെ നിനക്ക് സമാധാനം. അതില്ലാത്തോളം കാലം നമ്മൾ എന്ത് ചെയ്താലും എന്ത് സമ്പാദിച്ചാലും സമാധാനം ഉണ്ടാകില്ല. അതുകൊണ്ടല്ലേ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനമില്ലാത്തത്? കുടുംബത്തിൽ സമാധാനമില്ല. ആ അസ്വസ്ഥത മുഴുവനും ഈ ഇടവകയെ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഇടവകയിലും സമാധാനമില്ല, സഭയിലും സമാധാനമില്ല. ഒരു ശുദ്ധ മനസ്സുണ്ടാകുന്ന ഇവിടുത്തെ ദൈവത്തിന്റെ സമാധാനം വാഴുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ മാതാവിനെ പോലെ വിശുദ്ധിയും വിശുദ്ധ മനസ്സും ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് നമുക്കും ഈ മാതാവിനെ പോലെ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുന്നത്. കൃപ നിറഞ്ഞ മകനെ നിനക്ക് സമാധാനം, കൃപ നിറഞ്ഞ മകളെ നിനക്ക് സമാധാനം. എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. പെരുന്നാളിന്റെ ഉദ്ദേശം ഒരു ആത്മീകമായിട്ടുള്ള നവോത്ഥാനമാണ്. അതില്ലെങ്കിൽ മറ്റ് എന്തും നേട്ടങ്ങൾ ആയിക്കോട്ടെ, എന്ത് കണക്ക് ആയിക്കോട്ടെ, അത് ശരിയാകില്ല. അതുകൊണ്ട് മാതാവ് നൽകുന്നതായിട്ടുള്ള ഉദാഹരണങ്ങളെ കൈവരുത്തിക്കൊണ്ട് വിശുദ്ധിയും ദൈവസാന്നിധ്യത്തിൽ എല്ലാവിധ കൃപകളും നിറയുവാൻ തക്കവണ്ണം, ഒരു ശുദ്ധ മനസ്സും ലഭിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും